ഗെയിം ഓഫ് ത്രോൺസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീസൺ ടുവിലെ എപ്പിസോഡ് 3, വാട്ട് ഈസ് ഡാറ്റ് മേ നെവർ ഡൈ. എപ്പിസോഡ് 2, ദ നൈറ്റ്സ് ലാൻഡിൻ്റെ തുടർച്ചയായിട്ട് 3-ാമത്തെ എപ്പിസോഡ് വാട്ട് ഈസ് ഡാറ്റ് മേ നെവർ ഡൈ ആരംഭിക്കുകയാണ്. ക്രസ്റ്റർ തൻ്റെ ആൺകുഞ്ഞുങ്ങളെ വൈറ്റ് വാക്കേഴ്സിന് നൽകുന്നത് കണ്ട ജോൺ സ്നോയെ അയാൾ അടിച്ച് താഴെയിടുകയാണ്. എല്ലാ കാക്കകളും, അതായത് നൈറ്റ്സ് വാച്ചേഴ്സും, ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് ക്രസ്റ്റർ ലോർഡ് കമാൻഡർ മോർമോണ്ടിനോട് ആവശ്യപ്പെടുന്നു. വൈൽഡിങ്സ് അവരെ കാക്കകൾ എന്നാണ് വിളിക്കുക. ഇനി ആ വിളികൾ നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് വരാനുണ്ട്. താൻ കണ്ട സത്യം, അതായത് താൻ വൈറ്റ് വാക്കേഴ്സിനെ കണ്ട സത്യം ജോൺ മോർമോണ്ടിനോട് പറയുകയാണ്. പക്ഷേ അത് അയാൾക്കറിയാമായിരുന്നു. ഞാനും നീയുമൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങളെക്കാൾ ക്രൂരന്മാരായ ദൈവങ്ങളെയാണ് വൈൽഡിങ്സ് ആരാധിക്കുന്നത്. ആ ആൺകുട്ടികൾ ക്രസ്റ്ററിൻ്റെ കാണിക്കയാണ്. അയാൾ ക്രൂരനായിരിക്കാം, പക്ഷേ പലപ്പോഴും ആ ക്രൂരനായിരുന്നു വന്മതിലെ ജീവിതവും മരണവും തമ്മിലുള്ള അന്തരമെന്നും ജോണിൻ്റെ അങ്കിൾ ബെഞ്ചമിനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മോർമോണ്ട് ജോണിനോട് പറയുകയാണ്. ക്രസ്റ്ററിനെ പോലെയുള്ള ആളുകളുടെ സഹായം വേണമെന്ന് ജോണിനെ മനസ്സിലാക്കുകയാണ് ഇവിടെ നിന്നും. മാത്രമല്ല, തൻ്റെ എല്ലാമെല്ലാമായ വാൾ ഇനിയും കൊണ്ടുപോയി കളയരുതെന്നും മോർമോണ്ട് ജോണിനോട് പറയുകയാണ്. അവർ അവിടെ നിന്നും യാത്രയാവുകയാണ്. സാം ഗില്ലിയോട് യാത്ര പറയുന്നു, ഇനിയും കാണാം എന്ന് പറഞ്ഞ് ഒരു സമ്മാനവും കൊടുക്കുന്നുണ്ട്. വിൻ്റർഫെല്ലിലേക്ക് പോവുകയാണെങ്കിൽ വിൻ്റർഫെല്ലിൽ ബ്രാൻ വീണ്ടും വീണ്ടും 3 കണ്ണുള്ള കാക്കയെ സ്വപ്നം കാണുകയാണ്. എന്തുകൊണ്ടാണത്? അതിൻ്റെ ഉത്തരം നമുക്ക് പിന്നീടുള്ള എപ്പിസോഡുകളിൽ അറിയുവാൻ സാധിക്കും. അതേസമയം കാറ്റലിൻ റോബർട്ട് ബരാത്തിയൻ്റെ അനിയൻ റെൻലിയുടെ ക്യാമ്പിൽ എത്തുകയാണ്. അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. പൂക്കളുടെ പ്രഭുവായ ലോറസിനെ ഒരാൾ കീഴടക്കിയിരിക്കുന്നു. ആരാണ് അയാൾ? അതൊരു സ്ത്രീയാണെന്നറിയുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്. അതാണ് ടാർത്തിലെ ബ്രിയാൻ. ഒരു 1.5 മുതൽ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സീസൺ അവസാനം വരെ പല രീതിയിലും ഈ ഒരു സീരീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കിടിലൻ കഥാപാത്രം തന്നെ. ബ്രിയാൻ റെൻലിയുടെ കിങ്സ് ഗാർഡിൽ ഒരാളാവുകയാണ്. ഇനി ലോറസിൻ്റെ സഹോദരിയും റെൻലിയുടെ ഭാര്യയുമായ ടൈറൽ കുടുംബത്തിലെ ലേഡി മാർജറിയെയും നമ്മൾ ഇവിടെ നിന്നും അറിയുകയാണ്, പരിചയപ്പെടുകയാണ്. പേര് മറക്കണ്ട, മാർജറി. പൈക്കിലേക്ക് പോവാം, അയൺ ഐലൻഡിലേക്ക്. അവിടെ നോർത്ത് പിടിച്ചെടുക്കുവാൻ ബേലൻ ഗ്രേജോയി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അയൺ ബോൺസ് പണ്ടത്തെ പോലെ തന്നെ പിടിച്ചു പറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുമെന്ന് അയാൾ വീണ്ടും പറയുകയാണ്. യാരയ്ക്ക് 30 കപ്പലുകൾ നൽകുമ്പോൾ തിയോണിന് 1 കപ്പൽ മാത്രമേ ബേലൻ ഗ്രേജോയി നൽകുന്നുള്ളൂ. തന്നെ തരം താഴ്ത്തുന്നതിൽ തിയോൺ അസ്വസ്ഥനാകുന്നു. പക്ഷേ അവൻ്റെ മേൽ കുറ്റപ്പെടുത്തലുകൾ കൂടുകയാണ്. തിയോൺ റോബ് സ്റ്റാർക്കിന് 1 കത്ത് എഴുതുകയാണ്. വടക്ക് ദേശം ആക്രമിക്കാൻ തൻ്റെ അച്ഛൻ വരുന്ന വിവരം എഴുതിയ കത്ത്. എന്നാൽ ആ ഒരു കത്ത് കത്തിച്ച് കളയുകയാണ് തിയോൺ ഗ്രേജോയി. അതിനുശേഷം തൻ്റെ വിശ്വാസവും കൂറും അയൺ ബോണിന് വേണ്ടി തിയോൺ സമർപ്പിക്കുകയാണ്. തിയോൺ അവരിൽ ഒരാളായി മാറുന്നു, ശരിക്കും തിയോൺ ഗ്രേജോയി. നമുക്കിനി കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകാം. ടിരിയൻ തൻ്റെ കാമുകി ഷേയെ സാൻസിയുടെ ദാസിയായി നിയമിക്കുകയാണ്. ടിരിയൻ്റെ കൂർമ്മ ബുദ്ധി വീണ്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സെർസിക്ക് വേണ്ടി ചാരപ്പണി ഒരാൾ നടത്തുന്നുണ്ട് എന്ന് ടിരിയൻ കണ്ടുപിടിക്കുകയാണ്. അയാൾ ലോർഡ് വാരിസിനെയും ബെയ്ലിഷിനെയും പൈസലിനെയും വിളിച്ചു വരുത്തി ചില രഹസ്യങ്ങൾ പറയുകയാണ്. അത് സെർസിയുടെ ചെവിയിൽ ആര് എത്തിക്കും എന്നാണ് ടിരിയന് അറിയേണ്ട കാര്യം. അതിനുത്തരം ഗ്രാൻഡ് മേസ്റ്റർ പൈസൽ എന്നായിരുന്നു. അയാളെ ടിരിയൻ തടവിലാക്കുന്നു. ഇനി നമുക്ക് ആര്യയുടെയും ജെൻട്രിയുടെയും അടുത്തേക്ക് പോകാം. കാരണം കഴിഞ്ഞ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ഇവരിൽ നിന്നായിരുന്നു. അവരെ അന്വേഷിച്ച് തിരിച്ചുപോയ സൈനികർ, അതായത് ലാനിസ്റ്റേഴ്സ് സൈനികരുമായി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. യോരൻ കീഴടങ്ങാതെ ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ്. എന്നാൽ ലാനിസ്റ്റേഴ്സ് സൈന്യം ക്രൂരമായി തന്നെ യോരനെ കൊലപ്പെടുത്തുകയാണ്. അയാൾ തൻ്റെ ആവുന്ന രീതിയിലൊക്കെ അവരുമായി പൊരുതി നോക്കി. ഈ സമയത്ത് ഒരു കൂട്ടിനകത്ത് അകപ്പെട്ട അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട 3 പേരെ ആര്യ രക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിയാം. പക്ഷേ ആര്യയും അവരുടെ കയ്യിൽ അകപ്പെടുകയാണ്. ആര്യ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരാൾ ആര്യയുടെ എല്ലാമെല്ലാമായ സൂചിവാൾ കൈവശപ്പെടുത്തുകയും അവളുടെ സുഹൃത്തിനെ ആ വാളുകൊണ്ട് കൊല്ലുകയും ചെയ്യുന്നു. ഇത് തൻ്റെ പല്ല് കുത്താൻ കൊള്ളാമെന്ന് അയാൾ പറയുകയാണ്. ഈ ഡയലോഗ്സൊക്കെ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്, കാരണം ഇത് തിരിച്ചു വരാനുള്ള ഡയലോഗുകളാണ്. എന്നാൽ അവർക്ക് ജെൻട്രി ആരാണെന്ന് മാത്രം അറിയത്തില്ല. അവർ അവനെ അന്വേഷിക്കുകയാണ്. അവൻ്റെ അടയാളമായ ഒരു കാളത്തലയുള്ള ഹെൽമെറ്റ് മാത്രമാണ് അവനെ കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു അടയാളം. പക്ഷേ ആ കാളത്തലയുള്ള ഹെൽമെറ്റ് എവിടെയാണ്? ജെൻട്രിയെ സംരക്ഷിക്കാൻ ആ ഹെൽമെറ്റിൻ്റെ അടുത്ത് മരിച്ചു കിടക്കുന്നയാൾ ജെൻട്രിയാണെന്ന് ആര്യ അവരെ പറയുന്നിടത്ത്, അല്ലെങ്കിൽ ആര്യ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നിടത്ത് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് സംവിധാനം ചെയ്തിരിക്കുന്നത്
അലിക് ഷഖാരാവ് എന്നൊരാളാണ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഇതുവരെയുള്ള സീസണുകളിൽ ആദ്യമായിട്ടാണ് അലിക് ഷഖാരാവ് ഒരു എപ്പിസോഡ് സംവിധാനം ചെയ്യുന്നത്. വളരെ മികച്ചൊരു എപ്പിസോഡ് തന്നെയാണ്. April 15, 2012 ഈ ഒരു എപ്പിസോഡ് HBO സംപ്രേഷണം ചെയ്തത്. നാളെ രാത്രി 7 PM സീസൺ 2 4th എപ്പിസോഡായ ഗാർഡൻ ഓഫ് ബോൺസിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം കമൻ്റ് അടിച്ച ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഇതിൽ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ പറയരുത് എന്നൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ സൂചനകൾ മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. എന്തായാലും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ റിവ്യൂ മുഴുവൻ എപ്പിസോഡുകളും തുടരും എന്ന് തന്നെ അറിയിച്ചുകൊള്ളുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.